Hi everyone, अब बोले डिस्कस किया हमने प्लस वन मैथमेटिक्स ले लिमिट्स एंड डेरिवेटिव्स इन्ना चैप्टर है अदरे एक बार कार्य डिस्कस कर रहे हैं कुछ वीडियोस चेंज करने के ये चैनल सर्च करें तो क्या नहीं के कहाँ आऊँगा नहीं अदरे अर्थात एक डिस्कस किया हमने डेरिवेटिव ऑफ़ ट्रिगोनोमेट्रिक फंक्शंस डेरिवेटिव ऑफ़ ट्रिगोनोमेट्रिक फंक्शंस ट्रिगोनोमेट्रिक फंक्शंस इन्दे डेरिवेटिव एंगने याने कहाँ नहीं नुले और हमले डेरिवेटिव चैप्टर में मेन आइटम बारे में എങ്ങനെ ഡെറിവേറ്റീവ് കാണുന്നതാണ് ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷനെ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുന്നത് എങ്ങനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഓരോ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടെത്തുന്നതാണ് ചെയ്യുന്നത് അതായത് എക്സാമ്പിൾ ഇപ്പോ ഡെറിവേറ്റീവ് ഒരു ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അത് പഠിച്ചു വെച്ചിട്ട് നമുക്ക് അറിയുന്ന ഡെറിവേറ്റീവ്സ് ആണ് അതുപോലെ എഴുതുക ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് എഴുതാൻ വേണ്ടി ചോദിച്ചാൽ മാത്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എങ്ങനെ ചെയ്താൽ മതി ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് പഠിച്ചു വെച്ച ഫോർമുലാസ് ഉപയോഗിച്ച് ഡയറക്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് സൈനിൻ്റെതും അതുപോലെ കോസിൻ്റെതും അതുപോലെ ടാൻ്റെതൊക്കെ എങ്ങനെ ടാൻ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കാണാം അല്ലാതെയും കാണാം അതായത് ടാനക്സ് എന്ന് പറയുന്നത് എന്താണ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് അപ്പോ കോസിന്റെ റൂൾ ഉപയോഗിച്ചിട്ടും കാണാം സൈനിന്റെയും കോസിന്റെയും ഡെറിവേറ്റീവ് വെച്ചിട്ട് അങ്ങനെയും കാണാം അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടും കാണാം അപ്പൊ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ മാത്രം ഏത് വെച്ച് ചെയ്താൽ മതി ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഫോർമുലാസ് ഇപ്പൊ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് സൈനിന്റെ ചോദിച്ചാൽ കോസ് എക്സ് ഡയറക്റ്റ് ചെയ്യുക അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാൻ മാത്രം ചോദിച്ചാൽ അങ്ങനെ ചെയ്താൽ മതി അപ്പൊ ആദ്യം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കാണുന്നത് നോക്കാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അപ്പൊ നമുക്കറിയാം ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല എന്തായിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഫോർമുല എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഇതാണല്ലോ ഡെറിവേറ്റീവ് കണ്ടെത്തുന്ന ഫോർമുല എഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്താണ് സൈൻ എക്സ് ആണ് ആദ്യം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നത് നോക്കാം അപ്പൊ നമുക്ക് എന്ത് ലഭിക്കും എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചാൽ ഈ ഫോർമുലയിൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്ത് വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് സൈൻ എക്സ് ബൈ എച്ച് ഇനി നമുക്കറിയാം സൈൻ എ മൈനസ് സൈൻ ബി എന്തായിരുന്നു സൈൻ എ മൈനസ് സൈൻ ബി ടു കോസ് എ പ്ലസ് ബി ബൈ ടു അതുപോലെ സൈൻ എ മൈനസ് ബി ബൈ ടു അത് ഇവിടെ ഒന്നുണ്ട് സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു ടു കോസ് എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഫോർമുലയാണ് സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്നത് ടു കോസ് എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു സൈൻ എ മൈനസ് സൈൻ ബി അതായത് ഇവിടെ ഒരു സൈൻ എ മൈനസ് സൈൻ ബി മോഡലാണ് ഉള്ളത് എക്ക് പകരം എക്സ് പ്ലസ് എച്ച് ബിക്ക് പകരം എക്സ് എന്നുള്ളത് എക്ക് പകരം എക്സ് പ്ലസ് എച്ചും ബിക്ക് പകരം ഏതാണുള്ളത് ഇവിടെ എക്സ് അപ്പൊ സൈൻ എ മൈനസ് സൈൻ ബി ടു കോസ് എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു ആ ഫോർമുല ഇവിടെ ഇട്ടാൽ എങ്ങനെ വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ടു ടു കോസ് ഇവിടെ എക്ക് പകരം എക്സ് പ്ലസ് എച്ച് എക്ക് പകരം ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് എച്ച് ബിക്ക് പകരം എക്സും അപ്പൊ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് അല്ലെങ്കിൽ ഇത് അടിയിലോട്ട് വരുന്നുണ്ട് ഈക്വൽ ടു
limit h tends to 0 ഇവിടെ 2 cos x plus h plus x sin a plus b by 2 ഇനി sin അല്ല 2 cos a plus b by 2 അതുപോലെ sin a minus b by 2 a minus b by 2 x plus h minus x by 2 by h by eh அப்போ என்ன 2 cos x plus h plus x by 2 sin x plus h minus x by 2 by h அப்போ എന്ത് ലഭിക്കും limit h tends to 0 ഇത് 2x 2 cos 2x plus h by 2 2x plus h by 2 ഇത് ഈ x x ക്യാൻസൽ ആവും sin h by 2 sin h by 2 by h அப்போ இവിടെ എന്ത് ലഭിച്ചു ഒരു sin h by 2 by h കാണുന്നുണ്ട് നമുക്ക് അറിയാം ലിമിറ്റ് x tends to 0 sin x by x എത്രയാണ് 1 ലിമിറ്റ് x tends to 0 sin x by x എന്ന് പറയുന്നത് 1 அப்போ இവിടെ இதே பை அதே സംഭവം തന്നെ വരണം இവിടെ h by 2 ആണ് താഴെ h by 2 എന്ന് വരണം அப்ப ഈ 2 നെ എന്ത് എഴുതാ മതി താഴോട്ട് എഴുതാ മതി 2 നെ h by 2 ആക്കി എഴുതാൻ പറ്റും அப்ப அடுத்த ஸ்டெப்ல 2 നെ h by 2 ആയിട്ട് എഴുതാ அடுத்த ஸ்டெப் അതുപോലെ തന്നെ എഴുതുന്നുണ്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാവാണ് അതുപോലെ തന്നെ എഴുതാൻ മാത്രം എച്ച് ബൈ ടു ആക്കി അടുത്ത സ്റ്റെപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിൽ എഴുതാവാണ് ഈ ഫോർമുല അപ്പൊ ഇങ്ങനെ എഴുതി ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമോ അതായത് ഒരു പ്രോഡക്റ്റിന്റെ ലിമിറ്റ് കാണുന്നതിന് എന്ത് ചെയ്താൽ മതി ഓരോന്നിന്റെ ലിമിറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇതൊരു പ്രോഡക്റ്റ് ആണത് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ ഇത് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക കോസ് ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു എന്നുള്ളത് വേറെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക അപ്പൊ രണ്ട് ഫംഗ്ഷനുകളാണുള്ളത് അപ്പൊ അതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വിചാരിക്കാം അപ്പൊ ഓരോന്നിന്റെ ലിമിറ്റ് കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ എങ്ങനെ വരുന്ന നോക്കാം ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ കോസ് ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു അല്ലെങ്കിൽ മേലെ എഴുതുന്നുണ്ട് അതായത് ഈ സ്റ്റെപ്പിന് ശേഷം ലിമിറ്റ് എച്ച് ടെൻസ് സീറോ കോസ് ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് സീറോ അല്ലെങ്കിൽ ഇതിന് ലിമിറ്റ് എച്ച് ബൈ ടു ടെൻസ് സീറോ എന്ന് എഴുതുന്നുണ്ട് ലിമിറ്റ് എച്ച് ബൈ ടു ടെൻസ് സീറോ അതെങ്ങനെയാണ് എച്ച് ബൈ ടു ടെൻസ് സീറോ എന്ന് എഴുതിയത് നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് ആണ് 1 എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് ആണ് 1 എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്ന് വന്നു അപ്പോ ലിമിറ്റ് എച്ച് ബൈ ടു ടെൻസ് സീറോ എന്ന് എഴുതാം അതായത് എച്ച് സീറോയിലോട്ട് പോകുമ്പോൾ എച്ച് ബൈ ടു എങ്ങോട്ടാണ് പോവുക എച്ച് എന്നുള്ള സീറോയിലോട്ട് പോവുകയാണെങ്കിൽ എച്ച് ബൈ ടു സീറോയിലോട്ട് പോകും അപ്പൊ ലിമിറ്റ് എച്ച് ബൈ ടു എച്ച് ബൈ ടു ടെൻസ് സീറോ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ് ഇത് മൊത്തത്തിലുള്ള വാല്യൂ ഇതൊരു ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് പോലെ ഉള്ളത് ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് അതുപോലെയാണ് ഇതുള്ളത് അപ്പൊ ഇതിന് 1 എന്നുള്ള ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 അതുപോലെ ഇവിടെ എച്ചിന് സീറോ എന്ന് ഇട്ടു നോക്കുക അപ്പൊ കോസ് 2x ബൈ 2 കോസ് 2x ബൈ 2 എന്ന് പറയുന്നത് കോസ് എക്സ് അപ്പൊ എന്ത് ലഭിക്കും കോസ് എക്സ് ഇൻറ്റു 1 ഈക്വൽ ടു കോസ് എക്സ് നമ്മളിപ്പോ എന്താണ് ചെയ്തത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടത് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടത് അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് എങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിന്റെ പ്രൂഫ് ആണ് ഇവിടെ എഴുതി കാണിച്ചത് അപ്പോ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ഇനി ഇതുപോലെ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ നോക്കാം കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് അപ്പൊ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണുന്നുള്ളതാണ് നോക്കുന്നത് അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് സീറോ ലിമിറ്റ് എച്ച് ടെൻസ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ്
by h. അപ്പോൾ എന്ത് ലഭിക്കും? ലിമിറ്റ് h tends to 0 f of x plus h എന്ന് പറയുന്നത് f of x എന്ന് പറയുന്നത് cos x. അപ്പോൾ f of x plus h എന്ന് പറയുന്നത് cos x plus h. cos x plus h minus f of x എന്ന് പറയുന്നത് cos x. f of x എന്ന് പറയുന്നത് cos x by h. ഇനി cos x minus cos y എന്താണ്? അല്ലെങ്കിൽ cos a minus cos b. cos a minus cos b equal to ഇതെന്താണ് cos a minus cos b എന്ന് പറയുന്നത്? മൈനസ് ടു സൈൻ, മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു. മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു. അതായത് ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നേരത്തെ ആവശ്യം വന്നത് എന്തായിരുന്നു? സൈൻ എ മൈനസ് സൈൻ ബി. ഇവിടെ ആവശ്യം വന്നത് കോസ് എ മൈനസ് കോസ് ബി. അതുപോലെ കോസ് എ പ്ലസ് കോസ് ബി അറിഞ്ഞിരിക്കണം, സൈൻ എ പ്ലസ് സൈൻ ബി എല്ലാം അറിഞ്ഞിരിക്കണം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഫോർമുലാസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഇവിടെ ആവശ്യം വരുന്നത് ഏതാണ്? കോസ് എ മൈനസ് കോസ് ബി എന്ന് പറയുന്നത് മൈനസ് ടു സൈൻ എ പ്ലസ് ബി ബൈ ടു സൈൻ എ മൈനസ് ബി ബൈ ടു. അപ്പൊ ആ ഒരു ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതൊരു കോസ് എ മൈനസ് കോസ് ബി മോഡലിലുള്ളത്. എക്ക് പകരം ഇവിടെ ഉള്ളത് എക്സ് പ്ലസ് എച്ച്, ബിക്ക് പകരം ഉള്ളത് എക്സ്. അപ്പോ കോസ് എ മൈനസ് കോസ് ബി ഫോർമുല ആണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഫോർമുല മാറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ ലഭിക്കുക? ലിമിറ്റ് എച്ച് ടെൻസ് സീറോ മൈനസ് ടു സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ ടു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ ടു ബൈ എച്ച്. ഇത് എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ്, എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ ടു. അതുപോലെ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ ടു. ഇനി ഇതെന്ത് ലഭിക്കും? ലിമിറ്റ് എച്ച് ടെൻസ് സീറോ, ഈ മൈനസിനെ പുറത്തെടുത്തിട്ടുണ്ട്. അതായത് ഈ മൈനസ് എന്നുള്ളത് പുറത്തെടുത്തൂടെ, കോൺസ്റ്റന്റ് എന്നുള്ളത് പുറത്തെടുക്കാൻ പറ്റും. അപ്പൊ കോൺസ്റ്റന്റ് മൈനസിനെ പുറത്തെടുത്തു. ടൂനിപ്പോ പുറത്തെടുക്കാന്ന് വെച്ചാൽ എച്ചിന്റെ താഴെ ടൂ എന്ന് എഴുതാൻ വേണ്ടിയാണ്. ഇവിടെയും ഒരു സൈൻ എച്ച് ബൈ ടു, ഇവിടെ എന്ത് വരുന്നുണ്ട്? സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു വരാൻ വേണ്ടിയാണ് ആ ടൂനിപ്പോ പുറത്തെടുക്കാത്തത്. അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ എല്ലാ കോൺസ്റ്റന്റിനെയും പുറത്തെടുത്തുള്ളതാണ്. ഇവിടെ ഈ ടൂ നമ്മൾ അടുത്തതിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ടൂൻ അവിടെ തന്നെ വെച്ചു. അപ്പൊ ഇത് എന്ത് ലഭിക്കും? ടു സൈൻ എക്സ് പ്ലസ് എച്ച് അല്ലെങ്കിൽ ടു എക്സ്, എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ്. അതുപോലെ സൈൻ എച്ച് ബൈ ടു, സൈൻ എച്ച് ബൈ ടു ബൈ എച്ച്, സൈൻ എച്ച് ബൈ ടു ബൈ എച്ച്. ഇനി അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് എഴുതാണ്ട്, ഈ ടൂന് താഴോട്ടാക്കി എഴുതാനുള്ളത്. അത് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട് മാത്രം. അതായത് അടുത്ത സ്റ്റെപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ടൂന് താഴോട്ടാക്കി എഴുതണം. അത് ഇവിടെ തന്നെ എഴുതുന്നുണ്ട് ബൈ എച്ച് ബൈ ടു. അതായത് എന്തിനു വേണ്ടിയാണ്? സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു ആ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ലിമിറ്റ് എക്സ്റ്റെൻസ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? വണ്ണ്. അപ്പൊ ലിമിറ്റ് എച്ച് ബൈ ടു ടെൻസ് സീറോ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്ന് പറയുന്നത് വണ്ണ്. ആ ഒരു കിട്ടാൻ വേണ്ടിയാണ് ടൂനെ ഇവിടെ താഴോട്ട് എഴുതിയത്. ഇനി ഇതിനെ ഇവിടെ മൈനസ് ഉണ്ട്, ഈ മൈനസ് ഇവിടെ എഴുതി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതി കൂടെ. നേരത്തെ പോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഇവിടെ, സൈൻ ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു ഒരു ഫംഗ്ഷൻ, അതുപോലെ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ. അപ്പൊ എങ്ങനെ എഴുതാം? ലിമിറ്റ് എച്ച് ടെൻസ് സീറോ സൈൻ സൈൻ ടു എക്സ് പ്ലസ് എച്ച് ബൈ ടു ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് സീറോ അല്ലെങ്കിൽ എച്ച് ബൈ ടു ടെൻസ് സീറോ എന്നെല്ലാം. അതായത് എച്ച് ബൈ ടു സെൻസ് സീറോ സൈൻ എച്ച് ബൈ ടു ബൈ ബൈ എച്ച് ബൈ ടു. ഇതിനാണ് എച്ച് ബൈ ടു ടെൻസ് സീറോ എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണോ അതന്നെ ഇത് ഇവിടെ ഇവിടെ അങ്ങനെ വരുന്നതിന് വേണ്ടി. ലിമിറ്റ് എക്സ് ടെൻസ് സീറോ സൈൻ എക്സ് ബൈ എക്സ് ആണല്ലോ ഒന്ന് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ആ മോഡലിൽ വിചാരിച്ചൂടെ, ഇതിനൊരു എക്സ് ആയിട്ട് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു വൈ ഏത് വേരിയബിൾ ആയിട്ട് വിചാരിച്ചാലും ആ ഒരു വേരിയബിൾ ടെൻസ് സീറോ സൈൻ ഓഫ് ദാറ്റ് വേരിയബിൾ ഡിവൈഡ് ബൈ ദാറ്റ് വേരിയബിൾ. അപ്പൊ എന്താണ്? അതുകൊണ്ടാണ് അങ്ങനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എച്ച് ബൈ ടു ടെൻസ് സീറോ എന്ന് എഴുതിയത്. അതായത് എച്ച് ടെൻസ് സീറോ ആണ് ശരിക്കും ഇവിടെ ഉള്ളത്.
എച്ച് ഡാഷ് സീറോ എന്നുള്ളതാണ് ഉള്ളത്. അപ്പൊ എച്ച് സീറോയിലോട്ട് പോകുമ്പോൾ എച്ച് ബൈ ടു എങ്ങോട്ടാണ് പോവാ? എച്ച് എന്നുള്ള വാല്യൂ സീറോയിലേക്ക് പോവുകയാണെങ്കിൽ എച്ച് ബൈ ടു എന്നുള്ള വാല്യൂ സീറോയിലോട്ട് പോകും. അതാണ് ഇവിടെ എഴുതിയത്, അത്രേ ഉള്ളൂ. അപ്പൊ ലിമിറ്റ് എച്ച് ബൈ ടു സീറോ സൈൻ എച്ച് ബൈ ടു ബൈ എച്ച് ബൈ ടു, അതിന്റെ വാല്യൂ ഒന്ന് എന്ന് ലഭിക്കും. ഇവിടെ എച്ചിന് സീറോ എന്ന് ഇട്ട് കൊടുത്ത് നോക്കുക, സീറോ ഇട്ട് കൊടുക്കുമ്പോൾ ടു എക്സ് ബൈ ടു എന്ന് പറയുന്നത് എക്സ്. അപ്പൊ അത് എന്ത് ലഭിക്കും? മൈനസ്, ഈ മൈനസ് ഇവിടെ എഴുതി സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു വൺ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. മൈനസ് സൈൻ എക്സ് ഇൻറ്റു വൺ എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ്. അപ്പൊ എന്താണ് നമ്മളിപ്പോ കണ്ടത്? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്തായിരുന്നു? കോസ് എക്സ്. സൈനിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ്, പക്ഷെ കോസിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് വരുന്നുണ്ട്, മൈനസ് സൈൻ എക്സ്. അപ്പൊ അത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ ഡെറിവേഷൻ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്താ ലഭിച്ചത്? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് സമം മൈനസ് സൈൻ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് സമം മൈനസ് സൈൻ എക്സ്. ഇനി ടാൻ എക്സിൻ്റെത്, ടാൻ എക്സിൻ്റെത് ഏത്? ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അതല്ല, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നേരെ ഒരു മൂന്ന് കുറെ മാർക്സിനുള്ള ചോദ്യമാണെങ്കിൽ, ഒരു മാർക്കിൽ കൂടുതലുള്ളൊക്കെ ചോദ്യമാണെങ്കിൽ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് എങ്ങനെ ചെയ്യേണ്ടി വരും? അതിന്റെ ഡെറിവേഷൻ തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒറ്റ മാർക്കിനാണ് ഡെറിവേറ്റീവ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ അതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് വെച്ചാൽ അതേ ചോദിച്ചാൽ മതി. പക്ഷെ രണ്ടോ മൂന്നോ മാർക്ക് അങ്ങനെ കൂടുതൽ മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ പ്രൂഫ്, ഏത് മെത്തേഡ്, ഏത് മെത്തേഡാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് വെച്ച് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് ഏതാണോ മെത്തേഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വെച്ച് ചെയ്യേണ്ടി വരും. അതായത് സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെ ഒക്കെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ടാൻ എക്സിന്റെ കേസ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ? ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. ടാൻ എക്സ് സമം സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യുന്നത് കോസ് റൂൾ വെച്ചിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചും ചെയ്യാൻ പറ്റും. അപ്പൊ അത് രണ്ടും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ എക്സാമിന്, എക്സാമിന്റെ കേസിലാണ് പറയുന്നത്, ഏത് മെത്തേഡാണ് ചോദിക്കുന്നത് അത് എഴുതി വെക്കുക. അപ്പോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ എഴുതുക. നീ ഇതുപോലെ കോസിംഗ് റൂൾ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അങ്ങനെ എഴുതുക. ഇനി ഏത് മെത്തേഡ് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ മെത്തേഡ് ചെയ്യുക. ഇനി ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അര മാർക്കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല, ഡെറിവേറ്റീവ് എന്താണെന്ന് അത് എഴുതിയാൽ മതി. അപ്പോൾ രണ്ടോ മൂന്നോ രണ്ടോ അത് കൂടുതൽ മാർക്കൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടി നമ്മൾ ഇതുപോലെ ഡെറിവേഷൻ ചെയ്യേണ്ടി വരുന്നത്. ഇതുപോലെ അതിന്റെ പ്രൂഫ് അല്ലെങ്കിൽ അതിങ്ങനെയാണ് വരുന്നത്, ആ ഡെറിവേഷൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ടാൻ എക്സ് നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആദ്യം ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് എങ്ങനെ ഡെറിവേറ്റീവ് ആണെന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ഡാഷ് സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് ഈക്വൽ ടു എന്ത് ലഭിക്കും? ലിമിറ്റ് എച്ച് ഡാഷ് സീറോ ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച്. ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച്. അപ്പോൾ ഇവിടെ ടാൻ എക്സ് മൈനസ് ടാൻ ബൈ ആ ഫോർമുല അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ടാൻ എക്സ് മൈനസ് ടാൻ ബൈക്ക് നമ്മൾ പ്രത്യേക ഫോർമുല പഠിച്ചിട്ടൊന്നുമില്ല. ടാൻ എക്സ് മൈനസ് ടാൻ ബൈ എന്നുള്ളത് പ്രത്യേക ഫോർമുല പഠിച്ചിട്ടില്ല. ഏതാണ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത്? ടാൻ ഓഫ് എക്സ് മൈനസ് വൈ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിന്റെ സൈനും കോസിന്റെയും ടേമില് എഴുതാണ് ചെയ്യുന്നത്. ടാന് സൈനും കോസിനും എഴുതി നോക്കുക. അപ്പൊ എന്തെങ്കിലും ഫോർമുല അങ്ങോട്ടും ഇങ്ങോട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ എന്ത് ലഭിക്കും? ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ ടാൻ എക്സ് പ്ലസ് എച്ചിന് എന്ത് എഴുതാം? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് എഴുതാം. അതുപോലെ ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറയുമ്പോൾ ടാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ്. അതുപോലെ എഴുതി. അപ്പൊ എന്ത് ലഭിക്കും? ലിമിറ്റ്
h tends to 0 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതായത് സബ്ട്രാക്ഷൻ ചെയ്യുക sin x plus h cos x sin x plus h cos x minus sin x cos x plus h by h sorry by cos x plus h into cos x cos x plus h into cos x all divided by h all divided by h അതായത് സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഇങ്ങനെ എഴുതാം കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് സൈൻ എ സൈൻ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അതെന്തായിരുന്നു sin a cos b minus cos a sin b എന്ന് പറയുന്നത് sin of a minus b sin of a minus b എന്തായിരുന്നു sin a cos b minus cos a sin b ട്രിഗണോമെട്രി പഠിച്ച എല്ലാ ഫോർമുല അറിഞ്ഞിരിക്കണം ഇവിടെ ആവശ്യം വരുന്നത് ഏതാണ് sin of a minus b sin of a minus b എന്താണ് sin a cos b minus cos a sin b ഇത് അതുപോലെയാണ് ഉള്ളത് sin a cos b minus cos a sin b a-ക്ക് പകരം x plus h b-ക്ക് പകരം x അപ്പോൾ അങ്ങനെയാണ് ഇത് എന്തായിരിക്കും ഇത് sin a cos b minus cos a sin b sin of a minus b ആയിരിക്കും sin of a minus b അപ്പോൾ ലിമിറ്റ് h tends to 0 അതുപോലെ അതിനു മുമ്പ് ഈ h ന് ഇങ്ങോട്ട് എഴുതാൻ പറ്റും ഈ h ന് ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റും അതായത് ഇതേ ബൈ ഇത് ബൈ ഇത് എന്ന് പറയുന്നത് എച്ചിനെ ഇവിടെയായിട്ട് എഴുതാൻ പറ്റും അതാദ്യം എഴുതുന്നുണ്ട് സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത് ഇത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് സൈൻ ഓഫ് എ മൈനസ് ബി അപ്പൊ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് സൈൻ ഓഫ് എ മൈനസ് ബി എന്താണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി അപ്പൊ ഇത് എ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ആയിരിക്കും എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് ഇത് എന്തായിരിക്കും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് എക്സ് ക്യാൻസൽ ആയത് സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് കോസ് എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് ഇതിനെന്തായിട്ട് എഴുതാം ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കോ 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം അതായത് ഇതിന് സ്പ്ലിറ്റ് ഒക്കെ ചെയ്തുകൂടെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇതൊരു പ്രോഡക്റ്റ് ആണ് രണ്ട് ഫംഗ്ഷൻസുകളുടെ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതായത് രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഏതൊക്കെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം സൈൻ എച്ച് ബൈ എച്ച് ഒരു ഫംഗ്ഷനും വൺ ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് എന്ന് പറയുന്നത് വേറെ ഒരു ഫംഗ്ഷനും അപ്പൊ ഇത് എന്തായിരിക്കും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 വൺ ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് അപ്പൊ എന്ത് ലഭിക്കും ഈ ഒരു വാല്യൂ എത്രയാണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ എച്ച് അത് വണ് ഈക്വൽ ടു വണ് ഇൻറ്റു വൺ ബൈ എച്ചിന് 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 എന്ന് പറയുന്നത് കോസ് ഇവിടെ കോസ് എക്സ് എന്ന് വരും ഇതും കോസ് എക്സ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എത്രയാണ് കോസ് സ്ക്വയർ എക്സ് വൺ ബൈ കോസ് സ്ക്വയർ എക്സ് വൺ ഇൻറ്റു വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ത് ലഭിക്കും സീക്സ് സ്ക്വയർ എക്സ് എന്ന് ലഭിക്കും വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ് സീക്സ് സ്ക്വയർ എക്സ് വൺ ബൈ കോസ് എക്സ് എത്രയാണ് സീക് എക്സ് വൺ ബൈ കോസ് എക്സ് എന്ന് പറയുന്നത് സീക് എക്സ് അപ്പൊ വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്സ് സ്ക്വയർ എക്സ് വൺ ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്സ് സ്ക്വയർ എക്സ്
അപ്പൊ അതായത് tan x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ് sec x, സോറി sec സ്ക്വയർ x. tan x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് sec സ്ക്വയർ x. അപ്പൊ നമ്മളിപ്പോ കണ്ടത് tan x ന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് കാണുന്നതാണ് ഇപ്പൊ കണ്ടത്. ഇനി tan x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് എങ്ങനെയും കാണാൻ പറ്റും, കോസിൻ റൂൾ ഉപയോഗിച്ചും കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് കാണുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച് എന്നുള്ള ഫോർമുല ഉപയോഗിച്ചു. എന്നിട്ട് നമുക്ക് ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച് അങ്ങനെ ലഭിക്കും. അതിലെ ഈ ടാൻ എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സിന് പ്രത്യേക ഒരു ഫോർമുല ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് ടാൻ എ മൈനസ് ടാൻ ബിക്കുള്ള നമുക്കൊരു പ്രത്യേക ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ല. സൈൻ എ മൈനസ് സൈൻ ബിക്ക് പഠിച്ചിട്ടുണ്ട്, കോസ് എ മൈനസ് കോസ് ബിക്ക് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ടാൻ എ മൈനസ് ടാൻ ബിക്ക് അങ്ങനെ പ്രത്യേക ഫോർമുല ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ടാൻ എക്സ് പ്ലസ് എച്ചിന് സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് നോക്കി, അതുപോലെ ടാൻ എക്സിന് സൈൻ എക്സ് ബൈ കോസ് എക്സ് നോക്കി, എന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആ സബ്ട്രാക്ഷൻ ചെയ്യാം. അപ്പൊ എന്ത് ലഭിക്കും, നമ്മൾ സോൾവ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ ലഭിക്കും. അപ്പൊ ഇവിടെ ലഭിക്കുന്ന ഇവിടുത്തെ ഈ ഒരു ന്യൂമറേറ്ററിൽ ലഭിക്കുന്നത് എന്താണ്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നുള്ളൊരു ഫോർമുലയിലോട്ടാണ്, ആ രൂപത്തിലുള്ള ഫോർമുല. അതെന്താണ്, സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. സൈൻ ഓഫ് എ മൈനസ് ബി ആണ് ഏത്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തിലാണ്, അപ്പൊ അതിന് ആ രൂപത്തിൽ എഴുതി, സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ളൊരു രൂപത്തിൽ എഴുതി. എന്നിട്ട് അപ്പൊ എന്ത് ലഭിച്ചു, ഇവിടെ സൈൻ എച്ച് എന്ന് ലഭിക്കും. അപ്പൊ അതുപോലെ ഈ സൈൻ എച്ച് ബൈ എച്ച് ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ സൈൻ എച്ച് ബൈ എച്ച് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ 1 എന്ന് ലഭിക്കും. പിന്നെ ഇവിടെ കോ സ്ക്വയർ എക്സ് എന്ന് ലഭിക്കും, ഇവിടെ ഡിനോമിനേറ്ററിൽ കോ സ്ക്വയർ എക്സ് എന്ന് ലഭിക്കും. അപ്പൊ 1 by cos² x എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ്. അങ്ങനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടെത്തി, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, സീക് സ്ക്വയർ എക്സ്. അപ്പൊ വന്നു ടാൻ എക്സ് എന്ത് വെച്ചിട്ടും കാണാൻ പറ്റും, കോസ് റൂൾ ഉപയോഗിച്ചിട്ടും കാണാൻ പറ്റും. അതും കൂടെ എങ്ങനെയാ നോക്കാം. അപ്പൊ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് എന്താണ്, സീക് സ്ക്വയർ എക്സ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് സീക് സ്ക്വയർ എക്സ് ആണ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ്. അപ്പൊ ഈ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കോസ് റൂൾ വെച്ച് കാണുമ്പോൾ ഏതൊക്കെ അറിഞ്ഞിരിക്കണം, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പൊ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അറിയണം, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് അറിയണം. അങ്ങനെയാണ് കോസ് റൂൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക് സ്ക്വയർ എക്സ്. അപ്പൊ ഇതാണ് നമ്മളിപ്പോ കാണുന്നത്. അതെങ്ങനെയാണ് കാണുന്നത് നോക്കാം. ടാൻ എക്സ് ഈക്വൽ ടു എന്താണ്, ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ്. ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ബൈ കോസ്, സോറി കോസ് എക്സ്. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പോ കോസ് എന്ന് കൂടെ എങ്ങനെയായിരുന്നു, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഡിവൈഡ് ബൈ സെക്കൻഡ് ഫംഗ്ഷൻ ഹോൾ സ്ക്വയർ. അതായത് ഇതൊരു ഫസ്റ്റ് ഫംഗ്ഷൻ ഇതൊരു സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലെങ്കിൽ ഒരു യു ബൈ വി ഓൾ ഡാഷ് ഒക്കെ എന്തായിരുന്നു, വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. അതായത് ആ ഫോർമുല ഇങ്ങനെ പഠിച്ചു വെക്കാന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ പഠിച്ചു വെക്കും, യു ബൈ വി ഓൾ ഡാഷ് ഈക്വൽ ടു വി, ഫസ്റ്റ് വിയിലാണ് തുടങ്ങുന്നത്, ഡിനോമിനേറ്ററിലാണ് ഇവിടെ വി യു ഡാഷ് മൈനസ് മൈനസ് ആണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. മൈനസ് അതായത് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. അങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എഫ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ആർക്ക് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റൂ, ഇത് നമുക്ക് ഫസ്റ്റ് ഡിനോമിനേറ്റർ കോസ് എക്സ് ഇൻറ്റു
cos x into d by dx of sin x minus sin x into d by dx of cos x cos x into d by dx of sin x minus sin x into d by dx of cos x ഇങ്ങനെ ബ്രാക്കറ്റ് ആയിട്ടുള്ള അല്ലാതെ അല്ലാതെ എഴുതാം d by dx of sin x minus sin x into d by dx of cos x whole square by cos x whole square cos x into d by dx of sin x എന്ന് പറയുന്നത് cos x d by dx of sin x എന്ന് പറയുന്നത് cos x അപ്പോൾ cos x minus sin x into d by dx of cos x എന്താണ് d by dx of cos x എന്ന് പറയുന്നത് minus sin x into minus sin x by cos x whole square എന്ന് നമുക്ക് എങ്ങനെ എഴുതാം cos x whole square എന്നല്ല നമുക്ക് cos square x എന്ന് എഴുതാം cos square x എന്ന് എഴുതാം അപ്പോൾ ഇത് എന്ത് ലഭിക്കും cos x എന്ന് പറയുന്നത് cos square x ഇവിടെ ഈ മൈനസും കൂടി പ്ലസ് ആയി sin x എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എക്സ് ഇവിടെ കോസ് സ്ക്വയർ എക്സ് താഴെ അപ്പൊ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് എന്താണ് അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ് ട്രിഗണോമെട്രിയിൽ ഒന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ട്രിഗണോമെട്രിയിലെ ഫോർമുലയാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു ഒന്ന് അപ്പൊ ഇതെന്ത് ലഭിക്കും വൺ ബൈ cos square x 1 by cos square x എന്ന് പറയുന്നത് 1 by cos x sec x 1 by cos square x എന്ന് പറയുന്നത് sec square x അതായത് ഡെറിവേറ്റീവ് ഓഫ് tan x എന്ന് പറയുന്നത് നമ്മൾ cos ന്റെ റൂൾ ഉപയോഗിച്ച് ചെയ്തു എന്ത് ലഭിച്ചു sec square x എന്ന് ലഭിച്ചു ഡെറിവേറ്റീവ് ഓഫ് tan x എന്ന് പറയുന്നത് sec square x എന്ന് ലഭിച്ചു അപ്പോൾ ഇവിടെ ചെയ്തത് g of x into d by dx of f of x ആ രൂപത്തിലാണ് നമ്മൾ ചെയ്തത് ഇനി ഒരു u by v ഓൾ ഡാഷ് ആ രൂപത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം u ഈക്വൽ ടു സൈൻ എക്സ് എന്ന് കൊടുക്കുക v ഈക്വൽ ടു കോസ് എക്സ് എന്ന് കൊടുക്കുക എന്നിട്ട് യു ഡാഷ് നമ്മൾ കണ്ടു വെക്കുക യു ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഡെറിവേറ്റീവ് സൈൻ അത് യു ഡാഷ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും അതുപോലെ വി ഡാഷ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് അത് മൈനസ് സൈൻ എക്സ് ആയിരിക്കും അങ്ങനെ വി യു ഡാഷ് എന്നൊക്കെ പറയുന്നത് v u dash എന്ന് പറയുന്നത് cos x u dash എന്ന് പറയുന്നത് cos x അതായത് ആ രൂപത്തിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതായത് ഇത് സമം ഇതേ ബൈ ഇത് നിൽക്കുക എന്നിട്ട് യു ബൈ വി ഓൾ ഡാഷ് സമം ആ ഫോർമുലക്ക് ഉപയോഗിച്ച് യു ബൈ വി ഓൾ ഡാഷ് സമം യു വി ഡാഷ് സോറി വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ആ ഫോർമുല ഉപയോഗിച്ച് വി എന്താണ് യു എന്താണ് വി എന്താണ് എന്നൊക്കെ കൊടുക്കുക യു എന്ന് പറയുന്നത് ഈ മുകളിലുള്ളത് വി എന്ന് പറയുന്നത് താഴെയുള്ളത് എന്നിട്ട് യു എന്താണ് വി എന്താണ് യു ഡാഷ് എന്താണ് വി ഡാഷ് എന്താണ് അപ്പൊ അത് എടുത്തിട്ട് അത് സൈഡിൽ വേണേൽ എഴുതി വെക്കുക യു വി യു ഡാഷ് വി ഡാഷ് എന്നുള്ളത് എന്നിട്ട് യു ഇൻ സോറി വി ഇൻറ്റു യു ഡാഷ് മൈനസ് യു ഇൻറ്റു വി ഇൻറ്റു വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ബൈ വി ഹോൾ സ്ക്വയർ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴും ഇതുപോലെ ചെയ്ത് ഇങ്ങനെ സീക് സ്ക്വയർ എക്സ് എടുക്കും അതായത് നിങ്ങൾക്ക് ഏതാണോ ഫോർമുല സൗകര്യം അത് വെച്ച് ചെയ്യാം ഒന്നെങ്കിൽ ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഓ സ്ക്വയർ ആ ഫോർമുല ബൈ ചെയ്യാം അല്ലെങ്കിൽ ഏത് ബൈ ചെയ്യാൻ പറ്റും ക്യു ബൈ ബി ഓൾ ഡാഷ് എന്നുള്ളൊരു ഫോർമുല ഏതാണോ കംഫർട്ട് അത് വെച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ലഭിച്ചു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സീക് സ്ക്വയർ എക്സ് tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec സ്ക്വയർ എക്സ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടും ചെയ്തു അതുപോലെ കോസ് റൂൾ വെച്ചിട്ടും ചെയ്തു അപ്പൊ ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അല്ലെങ്കിൽ ഏതെങ്കിലും എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് അത് ചെയ്യാം അപ്പോ ഇത് ചെയ്യുമ്പോ ഡെറിവേറ്റീവ് tan x ഈ കോസ് റൂൾ വെച്ച് കാണുമ്പോൾ ഏതൊക്കെ അറിയണം സൈനിന്റെയും കോസിന്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് അറിയണം സൈനിന്റെത് കോസ് കോസിന്റെ മൈനസ് ആയി സൈൻറെ കോസ് കോസിന്റെ മൈനസ് ആയി അതുപോലെ ടാൻറെ സീക് സ്ക്വയർ എക്സ് അതുപോലെ ഈ ഡെറിവേറ്റീവ് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂസ് ആയിട്ട്
കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏതിലുണ്ട്? പ്ലസ് ടൂല് പഠിക്കുന്നുണ്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ അതിൽ കൂടുതൽ ഡെറിവേറ്റീവ്സിനെ കുറിച്ച്, കൂടുതൽ ഡെറിവേറ്റീവ്സ് എങ്ങനെ ചെയ്യാം, വേറെ ഓരോ ഫോർമുലാസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ തിയറി പോർഷൻസിൽ, തിയറി പോർഷൻസ് ഈ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അതുപോലെ ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യുന്ന വീഡിയോ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.